തുടങ്ങിയവയെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് ഓർമ്മയുണ്ടല്ലോ ഹിയർ വി ആർ ഗോയിങ് ടു മേക്ക് എ കമ്പാരറ്റീവ് സ്റ്റഡി അബൌട്ട് ദ ബിസിനസ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ദി ത്രീ ഡിഫറെ ആസ്പെക്ട്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് വൺസ് അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ് ബിസിനസ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ബിസിനസ് വിദഗ്ധ തൊഴിൽ തൊഴിൽ ഇവ മൂന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം യെസ് വി നോ ദ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് ആമ ആ റൈറ്റ് ഓക്കെ

ഉൽപാദനം വിതരണം വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ തുടർച്ചയായി ചെയ്യുന്നതിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ് ഡു യു നോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൊഫഷൻ എക്കണോമിക് ആക്ടിവിറ്റീസിൽ മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്നൊന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ് അതിലൊന്നാമത്തേതായിരുന്നു ബിസിനസ് രണ്ടാമത്തേത് പ്രൊഫഷൻ അഥവാ വിദഗ്ധ തൊഴിൽ ഡു യു നോ ദ മീനിങ് ഓഫ് പ്രൊഫഷൻ യെസ് ലെറ്റസ് ട്രൈ പ്രൊഫഷൻ ഈസ് എ ഹ്യൂമൺ ഓക്യുപേഷൻ പ്രൊഫഷൻ ഈസ് എ human occupation which involves the rendering of personal and expertised service based on advanced education and training once again profession is a human occupation which involves the rendering of personal and expertised services based on advanced education and training example a chartered accountant a doctor an engineer etc they are all professionals because

വ്യക്തിപരവും വൈദഗ്ധ്യവുമാർന്ന സേവനങ്ങൾ നൽകുന്ന തൊഴിലിനെയാണ് വിദഗ്ധ തൊഴിൽ എന്ന് വിളിക്കുന്നത് സാധാരണ വലിയ വിദ്യാഭ്യാസ ഇല്ലാത്ത ഒരാൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാൻ പറ്റുമോ മിനിമം എം ബി ബി എസ് എങ്കിലും പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ആവാൻ കഴിയുമോ എൽ എൽ ബി പാസ്സാവാത്ത ഒരാൾക്ക് വക്കീലാവാൻ സാധിക്കുമോ ഇല്ലല്ലോ അപ്പോൾ പ്രൊഫഷൻ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് മനസ്സിലായല്ലോ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആവശ്യക്കാരായ വ്യക്തികൾക്ക് സേവനങ്ങൾ നൽകുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രൊഫഷനിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് വരാം ദറ്റ് ഈസ് എംപ്ലോയ്മെൻറ്റ് ലെറ്റ് എക്സാം ഇൻ വാട്ട് ഇസ് എംപ്ലോയ്മെൻറ്റ് യു ആർ അവെയർ അബൌട്ട് ദിസ് ടൈം ഐ തിങ്ക് എംപ്ലോയ്മെൻറ്റ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഹ്യൂമൺ ഓക്യുപേഷൻ ഇൻ വിച്ച് ദ എംപ്ലോയി ഏൺസ് വെയ്ജ് ഓർ സാലറി ബൈ വർക്കിംഗ് ഫോർ ദ എംപ്ലോയർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് അണ്ടർ എ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് in between the employer and employee two parties are there the employer and employee who is working employee is working for whom he is working for the benefit of employer what he earns that means what the employee earns he is getting wage or salary under a contract of employment between these two parties so we can say that employment is also a human occupation under a contract of employment let us see some examples a clerk in an office a worker in a factory, a salesman in a business shop. These are all examples for employment. ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ശമ്പളത്തിനായോ കൂലി ലഭിക്കുന്നതിനായോ തൊഴിലുടമയ്ക്ക് വേണ്ടി തൊഴിലാളി ചെയ്യുന്ന മാനുഷിക പ്രവർത്തനത്തെ എന്തു വിളിക്കാം തൊഴിൽ എന്ന് വിളിക്കാം ഒരിക്കൽ കൂടി അപ്പോൾ തൊഴിലെ തൊഴിൽ എന്ന പദത്തെ നമുക്ക് എങ്ങനെ നിർവചിക്കാം ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ശമ്പളത്തിന് വേണ്ടിയോ കൂലി ലഭിക്കുന്നതിനായോ തൊഴിലുടമയ്ക്ക് വേണ്ടി തൊഴിലാളി ചെയ്യുന്ന മാനുഷിക പ്രവർത്തനത്തെയാണ് തൊഴിൽ എന്ന് നമ്മൾ നിർവചിക്കുന്നത് ഇപ്പോൾ നമ്മൾ മൂന്ന് ക്ലാസിഫിക്കേഷൻസ് കണ്ടു ഏതിൻ്റെ ക്ലാസിഫിക്കേഷൻ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ മൂന്ന് വിഭാഗങ്ങളെയാണ് നമ്മൾ കണ്ടത് വിചാർദി വൺ ഈസ് ബിസിനസ് സെക്കൻഡ് വൺ ഈസ് പ്രൊഫഷൻ തേർഡ് വൺ ഈസ് എംപ്ലോയ്മെൻറ്റ് എങ്കിൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന കാര്യം ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് ത്രീ ആക് ആക്ടിവിറ്റീസ് the differences between these three economic activities business profession and employment on the basis of mode of establishment a business can be started by the entrepreneurs decision and legal formalities a business can be started by the entrepreneur on his decision and legal formalities but in case of profession the membership of a professional body is a must the membership of a professional body is a must

ഒന്ന് ആണെങ്കിൽ സംരംഭകന്റെ തീരുമാനവും നിയമപരമായ അംഗീകാരവും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ബിസിനസ് ആരംഭിക്കാം നമ്മൾ തീരുമാനിക്കുകയാണ് ഐ വാണ്ട് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഓക്കെ അപ്പോൾ എൻ്റെ തീരുമാനം റെഡിയാണ് ഞാനൊരു ബിസിനസ് ആരംഭിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ് ആരംഭിക്കണം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് നിയമപരമായ അംഗീകാരം ദാറ്റ് മീൻസ് ലീഗൽ ബിസിനസ്സേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ ഇനി പ്രൊഫഷൻ്റെ കാര്യം നോക്കാം പെട്ടെന്ന് ഒരു ദിവസം നമ്മളൊരു തീരുമാനം എടുത്ത് പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക് നാളെ മുതൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം അല്ലെങ്കിൽ എനിക്ക് നാളെ മുതൽ കമ്പനി സെക്രട്ടറി ആവണം എനിക്ക് നാളെ മുതൽ ഒരു ഡോക്ടറായി പ്രവർത്തിക്കണം എന്ന് കരുതി നാളെ സ്റ്റെത്തസ്കോപ്പും കഴുത്തിൽ തൂക്കി നമ്മളൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്താൽ എന്താ സംഭവിക്കാമെന്ന ആലോചിച്ചു നോക്കൂ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ അംഗീകൃത സമിതിയിലെ അംഗത്വവും നിശ്ചിത യോഗ്യതയും നിർബന്ധമാണ് ഒരു പ്രൊഫഷണൽ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി ഇനി എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലോ തൊഴിലിൻ്റെ കാര്യമാണെങ്കിലോ സേവന കരാറും നിയമന ഉത്തരവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു തൊഴിൽ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ അതൊരു നമ്മുടെ എംപ്ലോയർ അഥവാ തൊഴിലുടമ നമ്മളുമായുള്ള ഒരു അടി ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തൊഴിൽ നമുക്ക് ആരംഭിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇറ്റ് വാസ് ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആരംഭിക്കുന്ന രീതി അഥവാ തുടങ്ങുന്ന രീതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മൂന്ന് എക്കണോമിക് ആക്ടിവിറ്റീസിനെയും തരംതിരിച്ചത് Let us see the second one, the difference between business, profession, and employment. Second point says that the nature of work of a business, the nature of work of a business is providing goods and service to the public, is providing goods and service to the public. They are providing some goods or service. We have already discussed about goods, different types of goods, different types of services, etc. But in case of a profession, they are giving or rendering personalized and expertised services. Yes, they are providing personalized services and expertised services on the basis of their professional knowledge and training. In case of employment, they are performing their work as per the contract. So there is an uh, there is a contract between employer and employee. So that employee can work or he can perform uh, as per the contract between these two parties. പ്രവർത്തനത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇവ മൂന്നിനെയും ഈ മൂന്ന് എക്കണോമിക് ആക്ടിവിറ്റീസിനെയും നമുക്ക് തരംതിരിക്കാം ബിസിനസ്സിനെയും പ്രൊഫഷനെയും എംപ്ലോയ്മെൻറ്റിനെയും എങ്ങനെ ബിസിനസ്സിൻ്റെ കേസിൽ പ്രവർത്തനത്തിൻ്റെ സ്വഭാവം എന്താ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക എന്നതാണ് പൊതുജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ഗുഡ്സ് ആൻഡ് സർവീസ് ലഭ്യമാക്കുക എന്നതാണ് ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തന രീതി എന്നാൽ ഒരു വിദഗ്ദ്ധ തൊഴിൽ അഥവാ പ്രൊഫഷൻ്റെ പ്രവർത്തന രീതി എന്താണ് വൈദഗ്ധ്യമാർന്ന വ്യക്തിപരമായ സേവനങ്ങൾ നൽകുക എന്നതാണ് ഒരു ഡോക്ടറും വക്കീലും ചാർട്ടഡ് അക്കൗണ്ടൻറ്റും ഒക്കെ ചെയ്യുന്നത് അത്തരം പ്രവർത്തനങ്ങളാണ് തൊഴിൽ ദാതാവിൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുക എന്നതാണ് എംപ്ലോയ്മെൻറ്റിൻ്റെ പ്രത്യേകത അവരുടെ പ്രവർത്തനത്തിൻ്റെ സ്വഭാവം അതാണ് തൊഴിലിൻ്റെ സാധാരണ തൊഴിലിൻ്റെ പ്രവർത്തന സ്വഭാവം എന്താണ് തൊഴിൽദാതാവിൻ്റെ നിർദ്ദേശാനുസരണം നമ്മുടെ തൊഴിലുടമയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക നമ്മളോട് ക്ലർക്കായി ജോലി ചെയ്യാൻ പറഞ്ഞാൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുക മാനേജറായി ജോലി ചെയ്യാൻ പറഞ്ഞാൽ മാനേജറുടെ പ്രവർത്തനങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈ ഫുൾഫിൽ ചെയ്യുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം എങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഡിഫറൻസിലേക്ക് കിടക്കാം ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് തേർഡ് വൺ ഈസ് ബേസ്ഡ് ഓൺ ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ക്വാളിഫിക്കേഷൻ വാട്ട് ഈസ് യുവർ ഐഡിയ വട്ട് ഈസ് യുവർ അവെയർനെസ് അബൌട്ട് ദിസ് പോയിൻറ്റ് ഡു യു തിങ്ക് ദാറ്റ് ഈസ് ദർ എനി ക്വാളിഫിക്കേഷൻ ടു സ്റ്റാർട്ട് എ ബിസിനസ് ഓർഗനൈസേഷൻ ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കണമെങ്കിൽ ഒരു എൻ്റർപ്രൈസ് ആരംഭിക്കണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ വേണമെന്നും നിർബന്ധമുണ്ടോ ഡിഗ്രിക്കാരനാവണമെന്നുണ്ടോ പി ജി കഴിയണമെന്നുണ്ടോ അല്ല മറ്റേതെങ്കിലും പ്രൊഫഷണൽ ഡിഗ്രി പാസ്സാവണമെന്നുണ്ടോ അങ്ങനെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും വേണമെന്നും നിർബന്ധമുണ്ടോ വാട്ട് ഈസ് യുവർ ഐഡിയ ഒന്ന് ആലോചിച്ച് നോക്കൂ യെസ് ഇൻ കേസ് ഓഫ് ബിസിനസ് ദർ ഇസ് നോ മിനിമം ക്വാളിഫിക്കേഷൻ ഈവൻ എൻ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ് ഓർഗനൈസേഷൻ Even an illiterate person can start a business organization. In case of profession, is it possible? No, never. Prescribed qualification by the professional body is a must. There is no compromise in this regard. Prescribed qualification that is very essential to start a profession. Then, in case of employment, it is prescribed by the employer. The, uh, the qualification of that employee should be decided by the employer. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവ മൂന്നിനെയും തരംതിരിക്കാം ബിസിനസ്സിനെയും പ്രൊഫഷനേയും എംപ്ലോയ്മെൻറ്റിനെയും തരംതിരിക്കാം എങ്ങനെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ബിസിനസ്സിൻ്റെ കേസ് ബിസിനസ് ആരംഭിക്കുന്നതിന് പ്രത്യേകമായ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും തന്നെ ആവശ്യമില്ല ഒരു നിരക്ഷരായ വ്യക്തിക്ക് പോലും ഒരു നിരക്ഷരനായ വ്യക്തിക്ക് പോലും ബിസിനസ് ആരംഭിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാൽ അത് നിയമപരമായിരിക്കണം എന്ന് മാത്രം ബിസിനസ് ഓർഗനൈസേഷൻ നിയമപരമായിരിക്കണം എന്ന് മാത്രം ഇനി പ്രൊഫഷൻ്റെ കേസിലത് പറ്റുമോ ഒരിക്കലും സാധ്യമല്ല പ്രൊഫഷണൽ യോഗ്യതയും പരിശീലനവും നിർബന്ധമാണ് ഇനി എംപ്ലോയ്മെൻറ്റിൻ്റെ കേസ് അഥവാ തൊഴിലിൻ്റെ കേസ് നമുക്ക് നോക്കാം തൊഴിലുടമ നിർദ്ദേശിക്കുന്ന യോഗ്യത ഉണ്ടായിരിക്കണം ഒരു ക്ലർക്കായി ജോലി ചെയ്യാൻ പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ദർ ഈസ് നോ കോംപ്രമൈസ് അപ്പോൾ നിർദ്ദേശിക്കപ്പെടുന്ന യോഗ്യത എന്താണോ അത് നിർബന്ധമാണ് സോ വി ഹവ് സീൻ ത്രീ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് ബിസിനസ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് വിച്ച് ആർ ദി വൺ ഈസ് മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് Second one is nature of work. Third one is okay, qualification. Let us go through the fourth one. Difference between business, profession, and employment. Fourth point says that on the basis of reward or return, business and profession and employment are different. What is the reward or return or the benefit from a business organization? There is no doubt you can easily say that what is that? Okay, that is profit. Yes, in case of a business organization, the reward is profit. But in case of a profession, that you know, is it profit or salary? No, no, it is fees that is collected from the clients of the professional. Fees collected from the clients. But in case of employment, that is also very simple to you that you know. Suppose we are working in an organization and we are getting salary or wage. So, the reward or return in case of employment is salary or wage. അപ്പോൾ പ്രതിഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ മൂന്നിനെയും തരംതിരിക്കാം എങ്ങനെ ബിസിനസ്സിൽ നമുക്ക് ലാഭമാണ് ലഭിക്കുന്നത് വിദഗ്ദ്ധ തൊഴിലിൽ നമുക്ക് കിട്ടുന്നത് ലഭിക്കുന്നത് ഫീസാണ് എന്നാൽ തൊഴിലിൽ നമുക്ക് ലഭിക്കുന്നത് ശമ്പളം അഥവാ കൂലിയാണ് അപ്പോൾ നാല് വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ലസ്റ്റ് ഗോ ടു ദ നെക്സ്റ്റ് വൺ ദ ഫിഫ്ത് പോയിൻറ്റ്സ് ഈസ് ദാറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വി ക്യാൻ ഡിഫറെൻഷിയേറ്റ് ദ ബിസിനസ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് This can also be described by yourself, there is no doubt. Do you think, where is, what is your idea about the capital investment in a business, profession, and employment? Let me ask where we want to invest maximum capital, either in business or in profession or in employment. Yes? Okay, that is your idea, is good. In case of business, high capital investment is needed. In case of business, high capital investment is needed when we compare with profession and employment. But in case of profession, it is limited. Only a limited capital investment is needed because that professional has to start a, an office, some limited books or a computer like that, small, small uh, assets, and so on. So, only a limited amount of capital is needed. But in case of employment, there is no need of capital at all because we are working with an employer on the basis of an agreement. സുഫിയോസേൻ ഓൺ ദ ബേസിസ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കേസ് ഓഫ് ബിസിനസ് ഹൈ ക്യാപിറ്റലീസ് നീഡഡ് ഇൻ കേസ് ഓഫ് പ്രൊഫഷൻ ലിമിറ്റഡ് ക്യാപിറ്റലീസ് ഇനഫ് ആൻഡ് ഇൻ കേസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ദർ ഇസ് നോ നീഡ് ഓഫ് ക്യാപിറ്റൽ അറ്റോൾ മുതൽ മുടക്കിൻ്റെ അടിസ്ഥാനത്തിൽ ബിസിനസിൻ്റെ വലിപ്പവും സ്വഭാവവും അനുസരിച്ചുള്ള മുതൽ മുടക്ക് സാധാരണ പ്രൊഫഷനേക്കാൾ തൊഴിലിനേക്കാൾ കൂടുതൽ പണം അല്ലെങ്കിൽ ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും മൂലധനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഒരു ബിസിനസ്സിൽ എന്നാൽ വിദഗ്ധ തൊഴിലിൻ്റെ കേസിൽ പരിമിതമായ മുതൽ മുടക്ക് മാത്രമേ ആവശ്യമുള്ളൂ പക്ഷേ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലോ അഥവാ തൊഴിലിൻ്റെ കാര്യത്തിലാണെങ്കിലോ മുതൽ മുടക്ക് സാധാരണ ആവശ്യമായി വരുന്നില്ല അപ്പോൾ നമ്മൾ അഞ്ച് വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞു നമുക്ക് ആറാമത്തെ പോയിന്റിലേക്ക് കിടക്കാം സിക്സ് പോയിൻറ്റ്സ് ഈസ് ദാറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിസ്ക് ഓൺ ദ ബേസിസ് ഓഫ് റിസ്ക് വി ക്യാൻ കാറ്റഗറൈസ് ബിസിനസ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ദ ത്രീ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എവിടെയായിരിക്കും കൂടുതൽ റിസ്ക് ഉണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കൂ it is sure that we have already discussed risk is inevitable in case of business and wherever there is more risk there will be more profit so we can say that high risk may be there in case of business organization when we compare the same with the profession and employment but in case of profession only a limited risk is there in case of employment little risk is there only a little risk നഷ്ടസാധ്യതയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് എവിടെയാണ് കൂടുതൽ നഷ്ടസാധ്യത ഉണ്ടാവുക ബിസിനസ്സിലാണോ വിദഗ്ധ തൊഴിലിലാണോ അല്ല തൊഴിലിലാണോ അതെ യാതൊരു തർക്കവും കാര്യമാണ് പണം കൂടുതൽ നമ്മൾ മുടക്കുന്നതുകൊണ്ട് കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റിസ്ക് ഉണ്ടാകുന്നതും ബിസിനസ്സിലായിരിക്കും നഷ്ടത്തിനുള്ള സാധ്യത കൂടുതൽ ബിസിനസ്സിലായിരിക്കും അതുപോലെ പരിമിതമായ അളവിൽ മാത്രമേ റിസ്ക് ഉള്ളൂ അല്ലെങ്കിൽ നഷ്ടസാധ്യതയുള്ളൂ എവിടെ ഒരു പ്രൊഫഷൻ അഥവാ വിദഗ്ധ തൊഴിലിൽ എന്നാൽ ഒരു തൊഴിലിൻ്റെ കേസിൽ അഥവാ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ സാധാരണഗതിയിൽ വലിയ നഷ്ടസാധ്യത ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ നമ്മൾ ആറ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു ത്രീ സിക്സ് ഡിഫറൻസസ് ബിറ്റ്വീൻ ബിസിനസ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ദേ വൺ ഈസ് മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെക്കൻഡ് വൺ ഈസ് നേച്ചർ ഓഫ് വർക്ക് തേർഡ് വൺ ഈസ് ക്വാളിഫിക്കേഷൻ ഫോർത്ത് വൺ ഈസ് റിവാർഡ് ഓർ റിട്ടേൺ ഫിഫ്ത്ത് വൺ ഈസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദ സിക്സ് വൺ ഈസ് റിസ്ക് ലെറ്റ് എസ് സി ദി സെവൻ പോയിൻറ്റ് On the basis of transfer of interest or ownership, on the basis of ownership of the business, can it be transferred? The ownership of a business can be transferable. The ownership of a business is transferable or not. What is your idea? The ownership of a profession can be transferred or not. The ownership or the interest of uh, an employment is transferable or not. What is your idea about this? Yes. By practice, we know that a business organization's interest on ownership can be transferred from one person to another. As we know, a father, suppose a father has started a business, and due to his old age, he wants to transfer the interest or ownership to his son or daughter. It is quite possible he can easily transfer that ownership of the business to his uh, legal heirs, son or daughter, whoever it may be. But in case of profession, it is not possible. Suppose a uh, father or mother is a doctor, and son, is a, uh, son or daughter is having only 10th pass SSLC qualified. Is it possible to transfer that interest of a doctor or the capacity of a doctor to his or her uh, son or daughter? It is not possible. So in case of profession, transfer of interest is not possible. In case of employment also, it is not possible. ഉടമസ്ഥാവകാശ കൈമാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് വളരെ എളുപ്പമാണ് സാധ്യമാണ് ഒരു ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഒരു ബിസിനസ്സിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നത് വളരെ എളുപ്പമാണ് എന്നാൽ വിദഗ്ധ തൊഴിലിൻ്റെയും തൊഴിലിൻ്റെയും കാര്യത്തിൽ ഈ കൈമാറ്റം സാധ്യമല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലെറ്റ് എസ് ഗോ ടു ദ എയ്ത്ത് പോയിൻറ്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ദറ്റ് ഈസ് വട്ട് ഈസ് കോഡ് ഓഫ് കോണ്ടാക്റ്റ് പെരുമാറ്റച്ചട്ടം കോഡ് ഓഫ് കോണ്ടക്ട് ഇൻ കേസ് ഓഫ് ബിസിനസ് നോ പ്രിസ്ക്രൈബ്ഡ് കോഡ് ഓഫ് കോണ്ടക്ട് ഈസ് ദർ സമൂഹം സാധാരണഗതിയിൽ പറയുന്ന പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉണ്ട് ഒരു ബിസിനസ്സിന് അത് നമുക്കറിയാം എന്നാൽ ഒരു പ്രൊഫഷണൽ ബോഡി അവകാശപ്പെടുന്നതുപോലെ പറയുന്നത് പോലെ നിഷ്കർഷിക്കുന്നതുപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങളൊന്നും തന്നെ ഇതിനില്ല ബിസിനസ്സില്ല സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് ഓൺ ദ ബേസിസ് ഓഫ് കോഡ് ഓഫ് കൊണ്ടക്ട് ബിസിനസ് ഹാസ് നോ പ്രിസ്ക്രൈബ്ഡ് കോഡ് ഓഫ് കൊണ്ടക്ട് ബട്ട് ഇൻ കേസ് ഓഫ് പ്രൊഫഷൻ ഇറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ പ്രൊഫഷണൽ ബോഡി

ആ പ്രൊഫഷണൽ പ്രതിനിധാനം ചെയ്യുന്ന പ്രൊഫഷണൽ സംഘടന നിർദ്ദേശിക്കുന്ന പെരുമാറ്റച്ചട്ടം അനുസരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് ഇനി എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലോ തൊഴിലിൻ്റെ കാര്യത്തിൽ സേവന കരാറിൻ്റെ നിബന്ധനകൾക്ക് അനുസൃതമായി പെരുമാറാൻ ആ എംപ്ലോയി തയ്യാറാവേണ്ടതുണ്ട് ആ പെരുമാറ്റച്ചട്ടം പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് യെസ് ലെറ്റസ് കം ടു ദ ലാസ്റ്റ് പോയിൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് സെർട്ടൻ എക്സാമ്പിൾസ് ഓർ വി ക്യാൻ സീ സം എക്സാമ്പിൾസ് ഫോർ ബിസിനസ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് On the basis of examples, also, also we can categorize these three types of economic activities: shop, factory, textile shop, gold jewelers, like uh, a tea shop, restaurant, whatever it may be. These are these are all organizations. These are all examples for business organizations. But in case of profession, we can see that chartered accountant, company secretary, legal practitioners, that means advocates, medical practitioners.

എന്നാൽ ഒരു വക്കീൽ ഒരു ഡോക്ടർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് തുടങ്ങിയ മേഖലകളെല്ലാം തന്നെ ഒരു പ്രൊഫഷന് അഥവാ വിദഗ്ദ്ധ തൊഴിലിന് ഉദാഹരണങ്ങളാണെന്ന് നമുക്ക് അറിയാം ഒരു ബാങ്കിലെ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലെ ജോലി ചെയ്യുന്നയാൾ ആ ജോലി അതൊരു ആണ് അഥവാ തൊഴിലാണ് എന്ന കാര്യവും നമുക്ക് അറിയാവുന്നതാണ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് സോ വി ഹവ് സീൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ബിസിനസ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ലെറ്റ് ആസ് റിമെമ്പർ ദം വൺസ് അഗൈൻ ദീസ് ഡിഫറൻസസ് ആർ ഓൺ ദ ബേസിസ് ഓഫ് Please come with me. First point mode of establishment. Second one is nature of work. Third one is qualification. Fourth one is reward or return. Fifth one is capital investment. Sixth one risk. Seventh one transfer of interest. Eighth code of conduct. And ninth one says that there are certain examples for this business, profession, and employment. Let me expect you have noted down these points in your notebook let us complete the following table see the screen please let us complete the following table showing the differences between business profession and employment first column basis second column business third column profession and the last column is employment so five points are five bases are given there first one is mode of establishment you know business can be started on the decision of the entrepreneur and legal formalities that we know so we have to complete that point there in case of profession what is it is increase of employment what is it is that you have to find it out okay on the basis of qualification also on the basis of qualification also we can categorize business profession and employment please try to find the relevant points there then on the basis of reward or return on the basis of risk on the basis of capital investment these three economic activities are different in their nature so try to complete that worksheet in your notebook Dear friends, I think that you have got an idea about different types of economic activities and their differences. So, it is the time to stop the session. See you again. Till then, goodbye. Thank you.